ശുഭരാത്രി സുഖനിദ്ര. നാല് ദിക്കിൽ നിന്നും പ്രശംസാ വചനങ്ങൾ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്താ കാരണം? സ്തുതിപാഠകർ ഓമനിക്കുക മാത്രമേ ഉള്ളൂ, വളർത്തില്ല, ഓമനിച്ചുകൊണ്ടേ. നമുക്ക് വളരാനൊരു അവസരം അവിടെ കിട്ടുകയില്ല. എല്ലാ ദിശകളിൽ നിന്നും കുറ്റാരോപണങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയേ പറ്റൂ. വിമർശകരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും പ്രതിബന്ധമാകരുത്. ആരാലും നിരസിക്കപ്പെടാത്ത ഒന്നും പ്രപഞ്ചത്തിൽ ഉണ്ടാകില്ല, ഉണ്ടായിട്ടില്ല, ഇനിണ്ടാവൂല. എന്തെങ്കിലുമൊക്കെ നമ്മൾ നിരസിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ പ്രയോജനപ്പെടുന്നതോ ഒന്നുമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല. പൂക്കളെ പ്രകീർത്തിക്കാത്ത പ്രാണികളും മഴയെ ആശ്രയിക്കാത്ത മരങ്ങളും സ്വാഭാവികമായിട്ടുള്ള നിയമം മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, പൂക്കളെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രാണികൾ എത്രയോ പ്രാണികളുണ്ട്. എന്നാൽ പൂക്കളെ ഇഷ്ടപ്പെടുന്ന പ്രാണികളുണ്ട്. ഇവർ രണ്ടാളും തല്ലുവിടേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. മഴയെ ആശ്രയിക്കാതെ വളരുന്ന എത്രയോ മരങ്ങളുണ്ട്. മഴയെ മാത്രം ആശ്രയിച്ചു വളരുന്ന മരങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടാളും പരസ്പരം തല്ലണോ? സ്വാഭാവിക നിയമങ്ങളാണ് അതെല്ലാം. പ്രശംസകളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഒരേ സമയം കടന്നു പോകുന്നവർക്ക് മാത്രമേ സന്തുലിത വളർച്ച നിലനിർത്താനാകൂ. വിമർശിക്കപ്പെടാതെ ഇരിക്കാൻ മാത്രമുള്ള പൂർണ്ണ വളർച്ച ആരും ഒരിക്കലും കൈവരിക്കില്ല. ആരും വിമർശനത്തിന് അധീതരല്ല. പഴിചാരലിന്റെ എല്ലാ പഴുതുകളും അടച്ച് നന്മ ചെയ്യാനുള്ള ശേഷിയും ആർക്കും ഉണ്ടാവില്ല. നന്മ ചെയ്താൽ പോലും രണ്ടഭിപ്രായം. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, അമ്മയെ തല്ലിയാലും രണ്ട്. അതേ അവസ്ഥ. എത്ര വിശുദ്ധം എന്ന് അവകാശപ്പെട്ടാലും കുറവുകളുടെ അതിർവരമ്പിലൂടെ സഞ്ചരിക്കാത്ത ആരെങ്കിലും ഉണ്ടാവൂ? ആരുണ്ടാവില്ല. എല്ലാവരിലും കുറവുകളുണ്ടാവും. പക്ഷേ ഏത് പ്രതിസന്ധി വന്നാലും ഏത് കുറ്റപ്പെടുത്തൽ വന്നാലും എന്റെ പാതയിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച ദൃഢവിശ്വാസം വീരവ്രതമെടുക്കാൻ സാധിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ശുഭരാത്രി സുഖനിദ്ര.